ഗുഡ്നസ് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും സത്യമറിയാമെന്ന സംവാദ പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് യുവജന വർഷക്കാലത്തിലെ യുവജന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ധാരാളം നല്ല ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു എപ്പിസോഡിലും ആ ചോദ്യങ്ങളുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യങ്ങൾ ചോദിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ വിവിധ ഇടവകങ്ങളിൽ നിന്നായി എത്തിച്ചേർന്നിരിക്കുന്ന യുവജന സുഹൃത്തുക്കളാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് തലശ്ശേരി അതിരൂപത സഹായ മെത്രാനായ മാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. ഏവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ആരാണ്? പിതാവേ, എന്റെ പേര് റോബിൻ വെള്ളരിങ്ങാട്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ വർഷം സഭ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. ഇത്രയും കെട്ടുറപ്പുള്ള യുവജന സംഘടനയുള്ള സഭയ്ക്ക് ദൃശ്യമാധ്യമങ്ങളിലെ ചർച്ചകളിൽ എന്തുകൊണ്ട് യുവജനങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നതാണ് എന്റെ ചോദ്യം. പിതാവേ, അതിനോടൊപ്പം തന്നെ ഒരിക്കലും കാര്യം കൂട്ടി ചോദിക്കാനുണ്ട്. നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഫേസ്ബുക്ക് പേജുകൾ അല്ലെങ്കിൽ അവരുടെ അണികളുടെ കമന്റുകളൊക്കെ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അവർ ട്രെയിൻഡ് ആയിട്ടുള്ള മറുപടികൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് യുവജനങ്ങൾക്ക് അവർക്ക് അവരുടെ സഭയ്ക്ക് നേരെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ വ്യക്തമായ മറുപടി കൊടുക്കാൻ സാധിക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യുവജനങ്ങൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ഓടി മറയുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്നോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു യുവജനങ്ങളായി നിങ്ങൾക്കാണ് അതിന്റെ ഉത്തരം അറിയാവുന്നത്. എന്തുകൊണ്ട് ഇത്തരം പ്രതിസന്ധികൾ വന്നപ്പോൾ യുവജനങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം അത് ഞാൻ പറഞ്ഞു തരേണ്ടതല്ല, അത് നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. പക്ഷെ ഇതേക്കുറിച്ചുള്ള എൻ്റെ ചില നിരീക്ഷണങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കും. അതായത്, ഒന്ന്, സഭയിൽ ഇത്തരം പ്രതിസന്ധികൾ സർവ്വസാധാരണമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി വന്നാൽ എങ്ങനെ നേരിടണം എന്ന രീതിയിൽ ഒരു ദുരന്ത സേനയോ ഒരു കരുതൽ സേനയോ ഒന്നും നമ്മൾ രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒരിക്കലൊന്നും നിർത്തിയിട്ടില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കണ്ടെത്തേണ്ട സാഹചര്യം നിലവിലുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇത് സഭയ്ക്കൊരു തിരിച്ചറിവാണ്. ഇപ്രകാരം സഭയ്ക്കെതിരായി സംഘാതമായ അക്രമങ്ങൾ പല കോണുകളിൽ നിന്ന് ഒരേ സമയം ഉണ്ടാകുമ്പോൾ സഭ കുറെ കൂടി ജാഗ്രതയോടെ ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടതുണ്ട്, കുറെ കൂടി കൂട്ടായ്മയുടെ സ്വരത്തിൽ സംസാരിക്കേണ്ടതുണ്ട് എന്ന ഒരു വലിയ തിരിച്ചറിവ് സഭയ്ക്ക് ഈ പ്രതിസന്ധികൾ നൽകി എന്നുള്ളത് സത്യമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകൊണ്ട് കേരള സഭയിൽ ഉണ്ടായതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു കൊല്ലം കൊണ്ട് സഭയിൽ ഉണ്ടായി എന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ അത്രയും വലിയ പ്രതിസന്ധിയിലാണ് സഭ എന്ന് വരുത്തി തീർക്കാൻ ഇവിടുത്തെ സംഘടിത ശക്തികൾക്ക് കഴിഞ്ഞു എന്നെങ്കിലും നമ്മൾ സമ്മതിക്കേണ്ട സാഹചര്യമുണ്ട്. സഭയിൽ ഒരു തെറ്റുമില്ല എന്ന് ഒരു കാലത്തും സഭ ആരോടും പറഞ്ഞിട്ടില്ല. അതൊരു അവകാശവാദമല്ല. സഭയെന്ന് പറയുന്നത് നമ്മളെ പോലത്തെ മനുഷ്യരാണ്. അച്ഛന്മാർ മനുഷ്യരാണ്, മെത്രാന്മാർ മനുഷ്യരാണ്, അതുപോലെ വിശ്വാസികളായവർ മനുഷ്യരാണ്, സമർപ്പിതരായ സിസ്റ്റേഴ്സ് മനുഷ്യരാണ്. എല്ലാവർക്കും കുറവുകളും പരിമിതികളുമുണ്ട്. അതുകൊണ്ട് തന്നെ സഭ ഒരു തെറ്റും സംഭവിക്കാത്തവരുടെ കൂട്ടായ്മയാണ് എന്നൊരു അവകാശവാദം സഭ ഒരിക്കലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത്, വിശുദ്ധ ആഗസ്തീനോസ് പുണ്യാളൻ പറയും, എക്ലേസിയ സേംബർ റിഫോർമാന്ത എന്ന് അദ്ദേഹം എഴുതി വയ്ക്കും. അതായത്, സഭ നിത്യവും നവീകരിക്കപ്പെടേണ്ടതാണ്, വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ സഭയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് മാനുഷികമായ ഒരു വശം സഭയ്ക്കുണ്ട് എന്നുള്ളതിനാൽ, ഇതിലെ അംഗങ്ങൾ മനുഷ്യരാണ് എന്നുള്ളതിനാൽ ഇതിൽ കുറവുകൾ ഉണ്ടാകാം. രണ്ടാമതായി നാം തിരിച്ചറിയേണ്ടത്, ഒരു തെറ്റിനെയും ന്യായീകരിക്കാൻ സഭ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ യുവജനങ്ങളോടും ഞാൻ തുറന്ന് സംവദിക്കുകയാണ്,
സഭയിലെ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനോ അതിനെ മൂടുപടമണിയിക്കാനോ നിങ്ങളോട് സഭ ഒരു കാലത്തും ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടുകയുമില്ല. കാരണം തെറ്റിനെ തെറ്റ് എന്ന് വിളിക്കാൻ ഈ ലോകത്തെ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് സഭയുടെ അടിസ്ഥാന മാർഗദർശനമെങ്കിൽ സഭ ഒരു കാലത്തും അത് ചെയ്യില്ല, ചെയ്യാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം, അതിൻ്റെ സൂചന ഇവിടെയുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ അണികളെയും യുവജനങ്ങളെയും സജ്ജമാക്കിയിരിക്കുന്നത് ഒരേ ഒരു വീക്ഷണകോണിലാണ്. ഏതാണ് ആ വീക്ഷണകോൺ? തങ്ങളുടെ നേതാവ് ചെയ്തതത്രയും ശരി, തങ്ങളുടെ നേതാവ് പറഞ്ഞതത്രയും ശരി, തങ്ങളുടെ നേതാവ് ചെയ്യാൻ പോകുന്നത് അത്രയും ശരി എന്ന് മേലുകീഴ് നോക്കാതെ, ഇടം വലം നോക്കാതെ വിളിച്ചു പറയാനും അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കാനുമുള്ള പരിശീലനം പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിൻ്റെ യുവജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. അപ്രകാരം ഒരു പരിശീലനം സഭ തൻ്റെ യുവജനങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് സഭയുടെ ഒരു കുറവ് എന്നുള്ളതിനേക്കാളും ഉപരിയായി സഭയുടെ നന്മയോടുള്ള തുറവിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മൂന്നാമതായി ഒരു വിഷയം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് സഭയ്ക്കെതിരായുള്ള ഒറ്റപ്പെട്ട കുറവുകൾ, വീഴ്ചകൾ, അവയെ സാമാന്യവൽക്കരിക്കാനും പർവ്വതീകരിക്കാനും സഭയൊന്നാകെ തിന്മയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുമുള്ള ഒരു സംഘടിത നീക്കം ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ നീക്കത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് എക്കാലവും മാറ്റി നിർത്തപ്പെട്ടവരുടെ സംഘങ്ങളായിരുന്നു എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. സഭയ്ക്കെതിരായി അണിനിരന്നവരുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള വിഘടിത പ്രസ്ഥാനങ്ങൾ, ഒളിപ്പോരാളികൾ, അതുപോലെ തന്നെ തീവ്രവാദ ബന്ധമുള്ള ഗ്രൂപ്പുകൾ ഒക്കെയും ഉണ്ടായിരുന്നു എന്ന് വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് സഭയ്ക്കെതിരായുണ്ടായ ആരോപണങ്ങളിൽ പലതും വളരെ സംഘടിതമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാനും അതിനെ പ്രതിരോധിക്കാനും സഭയ്ക്ക് സമയാസമയങ്ങളിൽ കഴിഞ്ഞില്ല എന്നുള്ള സത്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അംഗീകരിക്കുകയാണ്. തീർച്ചയായും അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സഭയ്ക്ക് വലിയൊരു പാഠം പകർന്നു നൽകിയിട്ടുണ്ട്. എന്താണ്? സഭയുടെ ഒരു നന്മയും നാൾ ഇതുവരെയും പറയാത്ത വ്യക്തികളും പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും സഭയിലെ ഒറ്റപ്പെട്ട വീഴ്ചകളെ സാമാന്യവൽക്കരിക്കാൻ നടത്തിയ വലിയ പരിശ്രമങ്ങൾ, സഭ നാൾ ഇതുവരെയും പ്രതീക്ഷയർപ്പിച്ചിരുന്ന സഭയോടൊത്തായിരുന്നു എന്ന് കരുതിയ പല മാധ്യമങ്ങളും തരം കിട്ടുമ്പോൾ സഭയെ ഇകഴ്ത്താനും തകർക്കാനും ബോധപൂർവം ശ്രമിച്ചു എന്നുള്ളതിനാൽ ആരാണ് സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ സന്നദ്ധതയുള്ളത് എന്ന് തിരിച്ചറിയാൻ സഭയ്ക്ക് കഴിഞ്ഞു. അത് ഈ കാലഘട്ടത്തിൽ സഭ പഠിച്ച ഒരു പാഠമാണ്. അതുപോലെ തന്നെ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സഭയിലെ സംഘടനകളെ, യുവജനങ്ങളെ എപ്രകാരം പ്രതിരോധ സജ്ജരാക്കേണ്ടതുണ്ട് എന്ന് സഭ അവബോധമുള്ളവളായി തീർന്നു എന്നുള്ളതും വസ്തുതാപരമാണ്. അതുകൊണ്ട് ചില ദുഃഖങ്ങൾ, ചില നഷ്ടങ്ങൾ സഭയ്ക്ക് ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചു. ചില വ്യക്തികളുടെ തെറ്റുകൾ സഭയിൽ ഉണ്ടായി. ആ ഒരു തെറ്റിനെയും സഭ ന്യായീകരിക്കുകയല്ല. കാരണം തെറ്റ് ചെയ്ത ഏത് വ്യക്തിയാണെങ്കിലും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതി അനുസരിക്കുന്ന ശിക്ഷാവിധികൾക്ക് വിധേയമാകണം എന്ന് തന്നെയാണ് സഭയുടെ എക്കാലത്തെയും നിലപാട്. ആ നിലപാടിൽ സഭ ഒരു വെള്ളവും ചേർത്തിട്ടില്ല എന്നുള്ളത് വസ്തുതാപരം ആയിരിക്കെ തന്നെ സഭ സകല തിന്മകളെയും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു
എന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്നതിൽ ഇവിടുത്തെ ചില നിക്ഷിപ്ത താല്പര്യക്കാരായ സംഘടനകളും മാധ്യമങ്ങളും വിജയിച്ചു എന്നുള്ള തിരിച്ചറിവ് സഭയെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ യുവജനങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ എപ്രകാരം പ്രതിരോധിക്കണം, പ്രതികരിക്കണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള വളരെ സുചിന്തിതമായ ബോധവൽക്കരണവും അതിനുള്ള കർമ്മപദ്ധതികളും സഭ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിനുള്ള പ്രാരംഭ നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. യുവജനങ്ങളായ നിങ്ങൾ സഭയുടെ നന്മയുടെ പക്ഷത്ത് നിൽക്കണം. സഭയുടേതെന്നല്ല, ആരുടെയും തിന്മയുടെ പക്ഷത്ത് യുവജനങ്ങൾ നിൽക്കരുത് എന്ന് തന്നെയാണ് സഭയുടെ നിലപാട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില ദുരന്ത മുഖങ്ങളും സങ്കടകരമായ അനുഭവങ്ങളും ആക്ഷേപങ്ങളും സഭയെ കൂടുതൽ കർമ്മശേഷിയുള്ളവളാക്കി മാറ്റിയിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഒരു വാക്ക് കടമെടുത്ത് പറഞ്ഞാല്, ഈ കാലഘട്ടത്തിലെ മതമർദ്ദനം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ വിളക്കു തൂണുകളായി കെട്ടി നിർത്തി കത്തിക്കുന്നതല്ല, മറിച്ച് ഈ കാലഘട്ടത്തിലെ മതമർദ്ദനം എന്ന് പറയുന്നത് നട്ടാൽ കുരുക്കാത്ത നുണകളെ സത്യമെന്ന പേരില് അവതരിപ്പിച്ചുകൊണ്ട് അസത്യങ്ങളുടെ പെരുമഴ പെയ്യിച്ചുകൊണ്ട് സഭയെ തിന്മയുടെ മുഖമാക്കി ചിത്രീകരിക്കാനുള്ള വ്യഗ്രത വർദ്ധിക്കുമ്പോൾ, അല്ലയോ വിശ്വാസികളെ, ഇത് ആധുനിക കാല മതമർദ്ദനമാണെന്ന് തിരിച്ചറിയണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതില് സമകാലിക പ്രശ്നങ്ങളിൽ പലതിൻ്റെയും ഉത്തരം കണ്ടെത്താൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. സഭയ്ക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനാണ് തിരുസഭ എന്ന ബോധ്യത്തോടെ യുവജനങ്ങൾ പ്രവർത്തിക്കണമെന്ന് പിതാവ് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യം ചോദിക്കാനുള്ള ആർക്കാണ്? പിതാവേ, എനിക്ക് അതിനോട് കൂടി ഒരു കാര്യം ചോദിക്കാനുള്ളത്, യുവജനങ്ങളെ ഒരു രീതിയിലും ഒരു കാര്യവും ന്യായീകരിക്കാൻ വേണ്ടി സഭ ഏൽപ്പിച്ചിട്ടില്ല എന്നങ്ങ് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സഭയാകുന്ന മാതാവിനെ വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഒക്കെ കൂട്ടിച്ചേർത്ത് നവമാധ്യമങ്ങൾ വഴി വലിച്ചു കീറി ഒട്ടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിക്കാതിരിക്കണോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? യെസ്, ജോയല് ചോദിച്ച നല്ല ചോദ്യമാണ്. യുവജനങ്ങൾ പ്രതികരിക്കാതിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. സഭയിലെ ഏതെങ്കിലും വ്യക്തിയുടെ തെറ്റിനെ ന്യായീകരിച്ച് രംഗത്ത് വരാനോ ആ വ്യക്തിക്ക് വേണ്ടി വാട്സപ്പിലോ ഫേസ്ബുക്കിലോ പ്രചരണം നടത്താനോ സഭ തൻ്റെ മക്കളായ യുവജനങ്ങളോടൊന്നല്ല, ഒരു വിശ്വാസിയോടും നാളിതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടുകയുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ സഭയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നും ഇവിടെ ഒറ്റപ്പെട്ട തിന്മകളെ സാമാന്യവൽക്കരിച്ച് സഭയെ മൊത്തം തിന്മയുടെ കൂടാരമാക്കാൻ ചില നിക്ഷിപ്ത താല്പര്യക്കാര് പരിശ്രമിക്കുന്നു എന്നുമുള്ള ബോധ്യം യുവജനങ്ങൾക്കുണ്ടായാൽ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണം. സഭയാകുന്ന അമ്മയെ പ്രതിരോധിക്കാൻ മക്കളായ നിങ്ങൾ ഇറങ്ങുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ സഭയുടെ യുവജനങ്ങള് സജീവരാകുന്നില്ല എങ്കിൽ സഭയെ സംരക്ഷിക്കാൻ ആർക്കാണ് സാധിക്കുക? പള്ളിയിൽ പോകുന്ന വല്യമ്മച്ചിമാർക്ക് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും, പക്ഷേ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇടുന്ന പോസ്റ്റുകൾക്ക് മറുപടി പറയാൻ നമ്മുടെ വല്യമ്മച്ചിമാർക്ക് പറ്റുമോ? പറ്റില്ല. അത് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? നിങ്ങൾക്കാണ്. അത് ആ ഒരു ദൗത്യം ചെയ്യാൻ നിങ്ങൾ സജ്ജരാകണം, സന്നദ്ധരാകണം. അത് എപ്രകാരം ക്രിയാത്മകമായി ചെയ്യാൻ പറ്റും എന്നുള്ളതിന് സംഘാതമായ വേദികൾ രൂപപ്പെടുത്തുന്നത് സഭാ നേതൃത്വത്തിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. അപ്രകാരം നമുക്ക് സംഘാതമായ വേദികൾ രൂപപ്പെടുത്തി ഇത്തരം സംഘടിത നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള സമയമായി അല്ലെങ്കിൽ സമയം
അതിക്രമിച്ചു എന്നുള്ള തിരിച്ചറിവ് നേടാൻ. പിതാവെ, പലപ്പോഴും പ്രതികരിക്കുന്നതിന് നമുക്ക് പല ലിമിറ്റുകളുമുണ്ട്. അതായത് നമുക്ക് പറയുന്ന ഭാഷയിൽ, ഉപയോഗിക്കുന്ന ഭാഷയിലൊക്കെ നമുക്ക് ലിമിറ്റുകളുണ്ട്. നമുക്ക് എല്ലാവരെയും പോലെ സംസാരിക്കാൻ വേണ്ടി സാധിക്കില്ലല്ലോ. അപ്പോൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, എന്തിനാണ് എല്ലാം ഇങ്ങനെ സഹിക്കുന്നത്? യേശു നമ്മളോട് സഹിക്കാനാണ് പറഞ്ഞത്, എന്നാൽ പോലും എന്തിനാണ് സഹിക്കുന്നത്? ചിലപ്പോൾ പത്രോസ് ചോദിച്ചതുപോലെ, കർത്താവെ ഞങ്ങളും വാളെടുക്കട്ടെയോ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പലപ്പോഴും വരുന്നു. എന്താണ് അപ്പോൾ പത്രോസിനോട് ഈശോ പറഞ്ഞതുപോലെ, പത്രോസെ വാളതിൻ്റെ ഉറയിലിടുക എന്ന് തന്നെയാണ് സഭയ്ക്കും പറയാനുള്ളത്. പക്ഷെ ജോയൽ ചോദിച്ചത് വളരെ പ്രസക്തമായൊരു വിഷയമാണ്. കാരണം ഇവിടെ ക്രിസ്ത്യാനികൾക്കോ സഭാ നേതൃത്വത്തിനോ എതിരെ എന്ത് പറഞ്ഞാലും ആരും ഇവിടെ കലാപവുമായി തെരുവിലിറങ്ങില്ല എന്ന് ഈ പറയുന്നവർക്കറിയാം. സഭയ്ക്കെതിരായി എന്തെഴുതിയാലും അവരുടെ കൈവെട്ടാൻ ഇവിടെ ആരും വരില്ല എന്ന് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ സഭയ്ക്കെതിരായി ഏത് നട്ടാക്കുരുക്കാത്ത നുണ പറഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യാനോ മീഡിയ വളയാനോ ഇവിടെ ഒരു ക്രിസ്ത്യാനിയും മെനക്കെടില്ല എന്ന് ഇതെഴുതുന്നവർക്കറിയാം. അതായത് ക്രൈസ്തവൻ ലോകത്തിന് നൽകിയ ഉദാത്തമായ മാതൃക അത് ക്രിസ്തുവിൻ്റെ സുവിശേഷം തന്നെയാണ്. അതായത് തങ്ങളെ ആക്രമിക്കാൻ വരുന്നവനെ തിരിച്ചാക്രമിക്കുന്നതല്ല സുവിശേഷം, മറിച്ച് അവനെയും സ്നേഹിക്കാനുള്ള ഹൃദയവിശാലത ആർജിക്കണം എന്ന ക്രിസ്തുവിൻ്റെ മനസ്സാണ് ഈ തിന്മയുടെ ശക്തികൾ പലപ്പോഴും ക്രൈസ്തവരെ ആക്രമിക്കുന്നതിന് മറയായും വളമായും ഉപയോഗിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. അവിടെ ജോയൽ പറഞ്ഞ ശരിയാണ്, നമ്മൾ ഇത്രയെല്ലാം പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാകുമ്പോഴും തിരിച്ചറിയുക, ഒരിക്കൽ പോലും നമ്മൾ അക്രമത്തിൻ്റെ പാതയിലേക്കോ സഭ്യത വിട്ട സംസാരത്തിലേക്കോ നമ്മളുടെ പ്രതികരണങ്ങൾ നീങ്ങാൻ പാടില്ല. കാരണം എന്താണ്? നമ്മൾ സുവിശേഷമാണ് നമ്മളുടെ അടിസ്ഥാന മൂല്യം. ഈ സുവിശേഷത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് റോമൻ ചക്രവർത്തിമാരുടെ പീഡനങ്ങളെ സഭ അതിജീവിച്ചത് എങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിലെ മതമർദ്ദനമായ ഇത്തരം അധിക്ഷേപങ്ങളെ നേരിടാനും സഭയ്ക്ക് അതിൻ്റെ അടിസ്ഥാന മാതൃക സുവിശേഷം തന്നെയാണ് ആയിരിക്കണം. സുവിശേഷം വിട്ടുകളഞ്ഞിട്ട് മറ്റെല്ലാവരെയും പോലെ നമ്മളും തെരുവിൽ കലാപത്തിനിറങ്ങിയാൽ സുവിശേഷം മരിക്കുകയും നമ്മൾ താൽക്കാലികമായി വിജയിക്കുകയും ചെയ്യും. അതേസമയം സുവിശേഷത്തെ മുറുകെ പിടിച്ചാൽ താൽക്കാലികമായി ചിലപ്പോൾ നമ്മൾ അധിക്ഷേപിക്കപ്പെട്ടെന്നിരിക്കും, പക്ഷേ സുവിശേഷത്തിൻ്റെ ശാശ്വത വിജയം നമ്മുടെ അവകാശമായി ശേഷിക്കും എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രതികരിക്കണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ പോലെ അസഭ്യം എഴുതി വിടണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പ്രതികരിക്കണം എന്ന് പറയുമ്പോൾ ഇത് എഴുതിയവനെ കയ്യേറ്റം ചെയ്യാൻ പോകണം എന്ന് നമ്മൾ വിചാരിക്കരുത്. അതല്ല നമ്മുടെ ശൈലി. പക്ഷേ മാന്യമായ ഭാഷയിൽ സത്യം എന്ത് എന്നുള്ളതിന് സാക്ഷ്യം വഹിക്കുന്നതും മാന്യമായൊരു പ്രതികരണമാണ്. പ്രതികരണത്തിൻ്റെ ആ ഒരു മാന്യമായ ശൈലി ലോകത്തെ പഠിപ്പിക്കാനുള്ള ദൗത്യം നിങ്ങൾ യുവജനങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. സഭയ്ക്കെതിരെ സംഘടിത അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ യുവജനങ്ങൾ ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവയ്ക്കെതിരെ സംഘടിതരാകണമെന്ന് പിതാവ് യുവജനങ്ങളെ ഉത്ബോധിപ്പിച്ചു കഴിഞ്ഞു. ജോയലിന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം ചോദിക്കുന്ന ആരാണ്? പിതാവ്, എന്റെ പേര് എബിൻ ഗ്ലീറ്റസ് എന്നാണ്. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ പാശ്ചാത്യ സഭയുടെ പ്രവർത്തനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ആ ഒരു വ്യത്യാസം, യുവജനങ്ങളുടെ പ്രവർത്തനങ്ങളുള്ള വ്യത്യാസം ഒന്ന് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്വാതന്ത്ര്യമില്ലായ്മ നമുക്ക് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ഒരു അനുഭവപ്പെടുന്ന പല മേഖലകളുമുണ്ട്. അപ്പം ഒരു സ്വാതന്ത്ര്യം, യുവാക്കളുടെ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്കൊന്ന് തുറന്നു കിട്ടുന്നതിനെ പറ്റി പിതാവിൻ്റെ അഭിപ്രായം എന്താണെന്ന്? എബിൻ്റെ ചോദ്യം വളരെ സങ്കീർണമായൊരു ചോദ്യമാണ്. പാശ്ചാത്യ നാടുകളിലെ യുവജനങ്ങൾക്കുള്ള അത്രയും സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലില്ല എന്നാണ് എബിൻ്റെ ഒരു പരാതി. ആ സ്വാതന്ത്ര്യം കിട്ടാൻ എന്നാ ചെയ്യണം, കിട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതും കൂടി എബിൻ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുക.
ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് പാശ്ചാത്യ നാടുകളിൽ പലപ്പോഴും 18-ാം ജന്മദിനം വലിയ ആഘോഷമായി നടത്തും. അതെന്തിനാന്ന് ചോദിച്ചാൽ 18-ാം ജന്മദിനം ആഘോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കും. പിന്നെ വീട്ടിൽ താമസിക്കണമെങ്കിൽ പോലും പലപ്പോഴും മാതാപിതാക്കൾക്ക് ഈ മകൻ മകൾ വാടക കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അത് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അവരെടുക്കുന്ന ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട്. അതും കൂടി നമ്മൾ ഗൗരവമായിട്ടെടുക്കണം. അവർ ചുമ്മാ കുത്തഴിഞ്ഞ് കാളകളിച്ച് നടക്കുകയാണ് എന്നുള്ള നമ്മുടെ ഒരു ധാരണ ശരിയായ ധാരണയല്ല. പാശ്ചാത്യ യുവജനങ്ങൾ മുഴുവനും വഴിതെറ്റിയവരാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. അവർ സ്വാതന്ത്ര്യത്തെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ നിറവേറ്റാൻ ഉള്ള പരിശീലനം സിദ്ധിച്ചിട്ടുണ്ട് അവർക്ക് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ സ്കൂൾ പഠനം കഴിഞ്ഞ്, അതായത് 10-ാം ക്ലാസ്, 12-ാം ക്ലാസ് എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന പരിശീലനം കഴിയുമ്പോൾ, മിക്കവാറും വിദ്യാർത്ഥികൾ 1 വർഷത്തെ സാമൂഹിക സേവനത്തിന് വേണ്ടി ഇറങ്ങും. അതും അവരുടെ ജീവിതത്തിൻ്റെ പരിശീലനത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഒരു നല്ല പങ്ക് യുവാക്കന്മാർ, ചില രാജ്യങ്ങളിലെ നിർബന്ധിത സൈനിക സേവനമാണ്, 2 കൊല്ലം മുതൽ 5 കൊല്ലം വരെ പട്ടാളത്തിൽ പോയി ജോലി ചെയ്യണവർ. അതിലൂടെ അവരുടെ നല്ല ശാരീരിക മാനസിക പരിശീലനം അവർക്ക് ലഭിക്കും. അപ്രകാരം ഉള്ള പരിശീലനങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെതായ ഒരു ലോകത്തേക്ക് അവർ തുറന്നു വിടപ്പെടുന്നത്. അപ്രകാരം തുറന്നു വിടുമ്പോൾ കുറെ പേരൊക്കെ എന്നിട്ടും വഴിതെറ്റാറുണ്ട് എന്നുള്ള സത്യമാണ്. മദ്യത്തിന്, മയക്കുമരുന്നിന്, മറ്റ് തെറ്റായ ബന്ധങ്ങൾക്ക് ഒക്കെയും അടിപ്പെട്ടു പോകാറുണ്ട്. ഇതിനെ സ്വാതന്ത്ര്യം എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല. മാതാപിതാക്കളോട് മറുപടി പറയേണ്ടാത്ത ഒരു ലോകത്തെ നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് വിശേഷിപ്പിക്കരുത്. ഇഷ്ടം പോലെ മദ്യം കഴിച്ച് കോണ് തെറ്റി വഴി കിടന്നാലും ആരും ചോദിക്കാനില്ലാത്ത അവസ്ഥയെ സ്വാതന്ത്ര്യം എന്ന് യുവജനങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മയക്കുമരുന്ന് കഴിക്കുകയും അതിനുള്ള പണമുണ്ടാക്കാൻ അതിൻ്റെ ഏജന്റുമാരായി വർത്തിക്കുകയും ചെയ്യുന്നതിനെ ഒരുത്തനും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന ചിന്തയെ സ്വാതന്ത്ര്യം എന്ന് വിശേഷിപ്പിക്കരുത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പിന്നിൽ ഉത്തരവാദിത്വപൂർണമായ ഒരു പൗരബോധം ഉണ്ടാവേണ്ടതുണ്ട്. ആ ഒരു പൗരബോധത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനാണ് പാശ്ചാത്യ ലോകത്ത് മൂല്യം കൽപ്പിക്കുന്നത്. അല്ലാതെയുള്ള സ്വാതന്ത്ര്യ ദുർവിനിയോഗങ്ങളെ ദുർവിനിയോഗങ്ങളായി കരുതുകയും അത്തരക്കാരെ പിടിച്ച് ജയിലിലടക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് പാശ്ചാത്യ നാടുകളിലുള്ളത്. എനിക്കറിയാവുന്ന പല യുവജനങ്ങളും ഉണ്ട്, അവര് മയക്കുമരുന്ന് കഴിച്ച് വെളിവില്ലാതെ വീട്ടിൽ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിച്ചു. പോലീസ് അമ്മ തന്നെയാണ് വിളിക്കുന്നത്, എൻ്റെ മകൻ മയക്കുമരുന്ന് കഴിച്ചു വന്ന് ഇവിടെ അലമ്പാണ്. പോലീസ് വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോയാൽ കൊണ്ടുപോയി ഇടുന്നത് ഡി അഡിക്ഷൻ സെന്ററിലും അവിടെ നിന്ന് അവനെ കൊണ്ടുപോകുന്ന ജയിലിലേക്കുമാണ്. പിന്നെ അവൻ്റെ ജീവിതകാലം മുഴുവനും അവിടെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, സ്വാതന്ത്ര്യത്തെ ഉത്തരവാദിത്വ ബോധമില്ലാതെ കൈകാര്യം ചെയ്യുന്ന ഒരു യുവാവും ഒരു യുവതിയും പാശ്ചാത്യ നാട്ടിൽ സ്വതന്ത്രനായി ജീവിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മാതാപിതാക്കന്മാർ എന്നെ നാടായി കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നതിനെ സ്വാതന്ത്ര്യ നിഷേധമായി ആരും തെറ്റിദ്ധരിക്കരുത്. സ്വാതന്ത്ര്യം ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയും, എനിക്ക് എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കാൻ കഴിയും, എനിക്ക് എൻ്റെ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയും എന്ന അവസ്ഥയാണ് ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാക്കുന്നത്. ഒരു വ്യക്തി അവൻ്റെ തന്നെ വികാരങ്ങൾക്ക് അടിമയായി പ്രവർത്തിക്കുന്ന ഒരു കാലത്ത്, ഒരു വ്യക്തി ഉത്തരവാദിത്വ ബോധമില്ലാതെ പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തി സ്വതന്ത്രനാണ് എന്ന് പറയാൻ സാധിക്കൂ? ഇല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ്, അത് പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞതാണ് സത്യം, ക്രിസ്തുവിലായിരിക്കുക എന്നാൽ നീ സ്വതന്ത്രനായിരിക്കും. ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ
നിന്റെ ജീവിത നിയമമായി നീ സ്വീകരിക്കുമ്പോൾ നീ സ്വാതന്ത്ര്യത്തിന്റെ മക്കളായിത്തീരും. അല്ല എങ്കിൽ നീ അടിമത്തത്തിന്റെ മക്കളാണ്, പാപത്തിന്റെ അടിമത്തത്തിന്റെ മക്കളായിത്തീരുന്നു എന്ന് പൗലോസ് അപ്പസ്തോലൻ ഗലാത്തിയാക്കാരോട് പറഞ്ഞത് തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായകമായിട്ടുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിലെ യുവാക്കൾ അഭിലഷിക്കുന്നത് തന്നെയാണോ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്നുള്ളൊരു ചിന്ത പിതാവ് ഈ ഉത്തരത്തിലൂടെ നമുക്കിടയിലേക്ക് ഇടുകയാണ്. നമുക്കത് ചിന്തിക്കാം. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ആരാണ്? അലിഡയാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. ചോദിച്ചോളൂ. പിതാവേ, എനിക്ക് വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഈ യുവജന വർഷത്തിൽ യുവജനങ്ങളായ ഞങ്ങൾക്ക് അത്ഭുതകരമായ ഒരു കരുതലും പിന്തുണയുമാണ് എല്ലാവരുടെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ കരുതലും പിന്തുണയും തുടർന്നും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? അതോ ഈ യുവജന വർഷത്തിന്റെ സമാപനത്തോടുകൂടി ഞങ്ങൾക്ക് ഇതെല്ലാം അവസാനിക്കുന്നതാണോ? അതോടൊപ്പം തന്നെ പിതാവേ, ഞാൻ ഒന്ന് കൂട്ടി ചോദിച്ചോട്ടെ. പല ഇടവകളിലും യുവജന വർഷക്കാലത്തിൽ യുവജനങ്ങൾക്ക് ലഭിച്ചു തരുന്ന അംഗീകാരങ്ങൾ മുൻപ് ലഭിച്ചിരുന്നില്ല. ഇനി ഇതിനു ശേഷവും മുൻപുണ്ടായിരുന്ന അവസ്ഥ തന്നെയായിരിക്കുമോ യുവജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. യെസ്, അതായത് അലിഡ വളരെ ലളിതമാണെന്ന് പറഞ്ഞെങ്കിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഭാവി എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം അല്ലേ? ഭാവി പറയുക എന്ന് പറയുന്നതായിരിക്കാം ഒരുപക്ഷെ ഈ ലോകത്തെ ഏറ്റവും സങ്കീർണമായ ചോദ്യം. ഇപ്പോഴുള്ള കാര്യമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഭാവിയിൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ അല്ലിട അതിന് ഉത്തരം പറയുക ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഉന്നയിച്ച ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു അത് ഞാനെന്ന വ്യക്തിയോട് എന്നുള്ളതിനേക്കാൾ ഉപരി സഭയോട് മുഴുവനുമായും യുവജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. ഈ യുവജന വർഷത്തിൽ യുവജനങ്ങളോട് കരുതലും കരുണയും സ്നേഹവും അവർക്ക് പുതിയ പുതിയ അവസരങ്ങളുടെ ചക്രവാളങ്ങളും തുറന്നവര് അത് യുവജന വർഷം കഴിയുമ്പോൾ അടയ്ക്കരുത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ നാളുകളിൽ യുവജനങ്ങളെ പള്ളി ഭരണസമിതിയിൽ വലിയ പ്രാതിനിധ്യം കൊടുത്തു. പള്ളിയുടെ കൈക്കാരന്മാരായി ട്രസ്റ്റിമാരായി പല പള്ളികളും യുവജനങ്ങളെ നിയമിച്ചു അല്ലേ? അതൊക്കെയും വലിയ തുറവിയുടെ അവസരങ്ങൾ യുവജനങ്ങൾക്ക് നൽകുകയായിരുന്നു. അപ്രകാരമുള്ള അവസരങ്ങൾ തുടർന്നും നൽകുന്നത് സഭയെ യൗവനയുക്തയാക്കി നിങ്ങളുടെ ഇടവകകളെ രൂപതകളെ യൗവനയുക്തമാക്കി നിർത്താൻ സഹായകമാണ് എന്ന് ഈ യുവജനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുപോലെ തന്നെ യുവജനങ്ങളെ കൂടുതലായി മനസ്സിലാക്കാനും അവരുടെ ഒപ്പമായിരിക്കുവാനും അവരുടെ ആകുലതകളും വ്യാകുലതകളും തിരിച്ചറിയാനും അവരെ സ്നേഹിക്കുവാനും ഈ വർഷം കാണിച്ച ഔത്സുക്യം, അത് കേവലം യുവജന വർഷത്തിന് വേണ്ടി നാം എടുത്ത ഒരു സവിശേഷ മനോഭാവം ആകാതെ യുവജന പ്രേക്ഷിതത്വത്തിൻ്റെ വഴികളിൽ ഇത് കെടാവിളക്കായി കൈമുതലായി ഉണ്ടാകണം എന്നുള്ള യുവജനങ്ങളുടെ വലിയ ആഗ്രഹമാണ് സഭാ നേതൃത്വത്തിൻ്റെയും അജപാലകരുടെയും മുമ്പിൽ യുവജനങ്ങൾ വച്ചിരിക്കുന്നത്. അജപാലകർക്ക് മുമ്പിൽ മാത്രമല്ല മുതിർന്ന തലമുറയ്ക്ക് മുമ്പിലും ഈ മക്കൾ വച്ചിരിക്കുന്നത്. ആ സ്വപ്നത്തെ, ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ആശങ്കയെ അർഹിക്കുന്ന ഗൗരവത്തോടെ കാണാൻ സഭാ നേതൃത്വത്തിനും മാതാപിതാക്കൾക്കും കഴിയേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവരായ യുവാക്കൾ അഭിമുഖീകരിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ ഇന്നത്തെ സംവാദത്തിലൂടെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. തീർച്ചയായും അത് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശിക്കുന്നു. അടുത്ത എപ്പിസോഡിലൂടെ ഈ യുവജന വർഷക്കാലത്തിലെ യുവജന പ്രേക്ഷിത പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ധാരാളം നല്ല ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും എത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.